ഹായ് എല്ലാവർക്കും മ്യൂറൽ ആർട്ട് ക്ലാസ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു കിരീടം എങ്ങനെയാണ് വരയ്ക്കാമെന്ന് പരിചയപ്പെട്ടു. ഇന്നത്തെ വീഡിയോയിൽ പീലിത്തിരിമുടി എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. കൃഷ്ണൻ്റെ കഥാപാത്രങ്ങൾക്കാണ് സാധാരണയായിട്ട് പീലിത്തിരിമുടി വരച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ അത് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടി റെഡ് കാവി ചുവപ്പും 000 ലോങ് ഹെയർ ബ്രഷും യൂസ് ചെയ്തിട്ട് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുകയാണ്. വീഡിയോ കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിനാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് സ്പീഡ് കൂടിപ്പോയി എന്ന് തോന്നുന്നവരെ യൂട്യൂബിൽ തന്നെ സെറ്റിങ്സ് ഉണ്ട് സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വീഡിയോ കണ്ടു നോക്ക്. മണിമാല ഡിസൈനാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. അതിന് മുകളിലായിട്ടൊരു നായിക മണി വരയ്ക്കുന്നുണ്ട്. അതിന് രണ്ട് സൈഡിലായിട്ട് വേറൊരു ടൈപ്പ് നായികാമണിയാണ് വരയ്ക്കുന്നത്. ഈ നായികാമണിയൊക്കെ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ള വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കയറി കണ്ടു നോക്കുക. ബാക്ക് സൈഡിലായിട്ട് വരുന്ന നായികാമണിയുടെ ഒരു പകുതി പോർഷൻ അതാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. രണ്ട് സൈഡിലും വരയ്ക്കുന്നുണ്ട്. കിരീടത്തിന് മുകളിലുള്ള മൈപ്പീലിയാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. നെക്സ്റ്റ് യെല്ലോ വാഷ് കൊടുക്കാൻ പോവുകയാണ്. ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് യെല്ലോ ഒക്കറും പെർമനൻ്റ് യെല്ലോയും 3:1 എന്ന് പറയുന്ന റേഷ്യോയിലെടുത്തിട്ട് ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വൈറ്റ് വരാത്ത ബാക്കിയുള്ള എല്ലാ പോർഷനിലും ഫസ്റ്റ് കോട്ട് യെല്ലോ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഫസ്റ്റ് കോട്ട് ഉണങ്ങിയതിന് ശേഷം സെക്കൻഡ് കോട്ട് യെല്ലോ വാഷ് കൊടുക്കാം. അത് ഉണങ്ങിയതിന് ശേഷം തേർഡ് കോട്ട് യെല്ലോ വാഷ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. റെഡും യെല്ലോയും വരുന്ന പോർഷനിലാണ് തേർഡ് കോട്ട് അപ്ലൈ ചെയ്യുന്നത്. ഗ്രീൻ വരുന്ന പോർഷൻസിൽ തേർഡ് കോട്ട് അപ്ലൈ ചെയ്യാറില്ല. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ നായികാമണി രണ്ട് ഡിസൈൻസ് എങ്ങനെ ഷെയ്ഡ് ചെയ്യാമെന്ന് മണിമാല ഡിസൈൻ എങ്ങനെ ഷെയ്ഡ് ചെയ്യാമെന്നൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. കാവി ചുവപ്പെടുത്തിട്ട് ലേപനം എന്ന് പറയുന്ന മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്.
വേറൊരു പെറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ലയിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പോർഷൻസും ഷെയ്ഡിങ് സെയിം മെത്തേഡ് തന്നെയാണ് വരുന്നത്.